എന്താടി നിങ്ങൾക്കിന്ന് പതിവില്ലാത്തൊരു കലപില? ഞാൻ തിന്നെ തിന്നാമെന്നൊന്നുമല്ല ഒച്ചേ, എന്ന് വിചാരിച്ച് വേറൊരുത്തനെ കൊണ്ട് ഇത് തീറ്റിക്കുകയില്ല. നാരായണൻ ഉണ്ണാക്കനാണെന്ന് നിനക്കൊരു ധാരണയുണ്ടല്ലേടി. അയ്യോ, നാണുവായിട്ട് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വേണ്ട വേണ്ട, ഗുണവധികാരം വേണ്ട. ഈ പച്ച മുതലാളി എല്ലാം എന്നോട് പറഞ്ഞു. ഏതവനാടി പുതിയ കഥാപാത്രം? അരക്കളം ബേബി. ചോദിച്ച കേട്ടില്ലേടി നിന്റെ ആരാണെന്ന്? ആ പുളുന്താൻ നിന്റെ ഞാൻ ആരാണെന്ന് പറ, തങ്കമ്മേ. ഹൃദയേശ്വരാണെന്ന് ധൈര്യമായിട്ട് പറ. അയാൾ എന്റെ ആരുമല്ല. പിന്നെ കരക്കാരെല്ലാം പറയുന്നത് നിനക്ക് അയാളോട് പ്രേമമാണെന്ന്. എനിക്ക് പ്രേമമുണ്ട്, പക്ഷെ അത് ബേബിച്ചനോടല്ലേ. അയാളാര്? മുഴുക്കള്ളൻ, വെറും മോഷ്ടാവ്, തസ്കര പരമ്പര. അവനെയൊക്കെ പ്രേമിക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ നാണുവേട്ടാ? എന്റെ മനസ്സിൽ നാണുവേട്ട മാത്രമേ ഉള്ളൂ. അന്ന് നാണുവാട്ടിന്റെ ഹൃദയം കാണാനുള്ള പ്രായം എനിക്കുണ്ടായിരുന്നില്ല. അതാ റേപ്പ് ചെയ്യാൻ വന്നപ്പോ ഞാൻ വെട്ടിയത്. നാണുവാട്ടിന് ഒരു വാക്ക് പറ, ഇന്ന് തന്നെ ഞാൻ ആ പെരുങ്കള്ളനെ വെട്ടാം. ബേബീനെ നിനക്ക് വെട്ടാൻ പാകത്തിന് ഞാൻ നിന്ന് തരാടി വഞ്ചകി. എടാ കാർഗിൽ നാരായണ പരമതണ്ടി, നിന്നൊരു ചോദ്യം വിളിച്ചിട്ട് ഇറങ്ങി വേടാ ഉണക്ക ചട്ടമ്പി. രണ്ടിന്റെ അന്ത്യകുദാശ അന്ത്യകുദാശ. എടീ ചീമൊട്ടത്തങ്ക, വിളിച്ചിട്ട് വാടി നിന്നെ മറ്റവരെ. എല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. തിന്നാൻ വന്നതല്ലെങ്കിലും മറ്റൊരുത്തനെ കൊണ്ട് തീറ്റിക്കാനെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നക്കിയാണേലും നീ ഡീസന്റ് നാരായണ. ഹീസ് നോട്ട് എ റേപ്പിസ്റ്റ്, ജസ്റ്റ് എ ഗുണ്ട. പക്ഷെ നീ അതല്ല. രണ്ട് കാമുകന്മാരുടെ കടന്ന് വളവള കളിക്കുന്ന വുമൻസ് ലിബ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്, അതാണ് നീ. ബേബി ചായ, ഐ ലവ് യു ഡാ, ഐ ലവ് യു ഡാ. നീ ഇപ്പം പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, അടാം കെട്ടിയതിരെ. അത്രയ്ക്ക് അങ്ങ് മോഡേണാവുണ്ട്. ഐ ലവ് യു ബേബി ചായ. എടാ കാർഗിൽ നാരായണ തെണ്ടി, എന്റെ കാര്യത്തിൽ നിനക്ക് ഇനി യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇറങ്ങി പോണോ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. പിന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഈ തടിയും മണ്ണൊക്കെ? എടാ കാർഗിൽ നാരായണ. Yeah.
വേറൊരു സാധാ അണ്ടർവേൾഡുകാരനായ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് തലയുരാൻ പറ്റുന്നില്ല. നീയൊക്കെ അതിർത്തി സംരക്ഷിക്കാൻ പോയ ഇന്ത്യയുടെ ഗതി എന്താവൂടാ? സത്യം പറടാ, നിനക്ക് എന്തായിരുന്നു കാർഗിൽ? പിന്നെ ഞാൻ കാർഗില്ലോ? ആ കാസർഗോഡ്. അപ്പൊ നീ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചായക്കട ഗ്ലാസ് കഴുകലായിരുന്നു. അയ്യേ, നിനക്ക് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ചാൻസ് കൂടെ തരാം. തുറന്നു പറഞ്ഞോണം, ആരോഗ്യമില്ലാത്ത ആ ചായക്കടക്കാരനെ വേണോ അതോ ധീരനായ എന്ത് വേണോ? എനിക്ക് എന്റെ തസ്കരനെ മതി. നീ വന്നേ പോയി നല്ല ധന്വന്തരം കുഴമ്പ് പിടിച്ചൊന്ന് തേച്ചു കുളി. തങ്കമണി ഇവിടെ വെച്ചോ. തങ്കമണിയുടെ മുകളിൽ നിനക്കൊരു അവകാശമില്ല, പോയിക്കോ. ബേബിചായോ, ഓ, നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ ചോദ്യം പറച്ചൊന്നും ഉണ്ടാകില്ല. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചിലത് അങ്ങോട്ട് ചെയ്യും, നീ അതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക. അത്ര ഇടയ്ക്കൊക്കെ നീ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം, നമ്മൾ മാത്രമുള്ളപ്പോ. പക്ഷെ അത് പുറത്താരോടും പറയരുത്, സീക്രട്ട് ആയിരിക്കണം. ആ ഇക്ബലാണോടാ ഞാനാ. നീ നമ്മുടെ സബ് രജിസ്ട്രാറിൽ ഒന്ന് പോക്കണം. അതെ അതെ, ഓക്കെ, തിയേറ്ററിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഒന്നുമില്ലടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകും. അത്യാവശ്യം വേണ്ട ചട്ടവട്ടങ്ങൾ റെഡിയാക്കാൻ മീനുമോട് പറ. വെക്കട്ടെ, ഞങ്ങളിപ്പോ എത്തും. ശരി, ഓക്കെ. വായടക്കടി ഈച്ച കയറും. കർത്താവിനെ മെഴുകുതിരി, ഗുരുവായൂരപ്പനെ നെയ്വിളക്ക്. ഈ നിസാര കാര്യത്തിന് പോലും യോജിപ്പില്ലല്ലോ എന്റെ ഭഗവാനെ. ആ, ഇനി ഒപ്പിടാം. അതിനു മുമ്പൊരു കാര്യം, രണ്ടുപേരോടായിട്ട് ബേബിച്ച, നീ കിഴക്കോട്ട് തിരിഞ്ഞിന്ന് തൊഴണം. പള്ളി അവിടെയാ. തങ്കമണി, അമ്പലം പടിഞ്ഞാറ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാ, ശുഭം വരുത്തണേന്ന് പ്രാർത്ഥിക്കേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൂടെ മനസ്സിൽ ധ്യാനിച്ചോ. എനിക്ക് ജീവിച്ചിരിക്കുന്ന ബന്ധുവായിട്ട് കാർഗിൽ നാരായണായിട്ട് മാത്രമേ ഉള്ളൂ. നാളോടനെ ധ്യാനിച്ചോട്ടെ. ഇവള് തൊഴികൊണ്ടേ ജീവിതം തുടങ്ങൂ മീനു. ചുമ്മാ ഇരടാ. മതി മതി, പ്രാർത്ഥനയും ധ്യാനം ഒക്കെ മതി, ഇനി ഒപ്പിടാം. ഇതാണ്ടാ കുരുത്തു എന്ന് പറയുന്നത്. വാ മോളെ, ഒപ്പിട്. ഇനി പ്രായപൂർത്തിയായ രണ്ട് സാക്ഷികൾ വേണം. ഒരാളെ ഞാനിടാം, അടുത്തത് ഞാനിടാം. ഇവന്മാർക്ക് മാല ഉണ്ടല്ലോ. ഇനി താലി കെട്ട്, എന്നാ കെട്ടിക്കോ. ആ വീട്ടിലോട്ട് ചെന്ന അവരുടെ വക ചോദ്യവും പറച്ചോളൂ, അതൊക്കെ പാടാ. ഞങ്ങൾ ഈ തിയേറ്ററിൽ തന്നെ കൂടിയാലോ ഒന്ന് ആലോചിക്ക. ഇവിടെ ആവുമ്പോ ഞങ്ങളൊരു പടവൊക്കെ ഉണ്ടല്ലേ തങ്കമണി. ഷോല അല്ലാത്ത കാണാൻ കൊള്ളാവുന്ന വല്ല പടത്തിനെ പെട്ടിരിപ്പുണ്ടോടാ? പടംകാരൻ രണ്ടു മൂന്നെണ്ണം ഉണ്ട്, എന്നാലും സിറ്റുവേഷൻ കൊള്ളാവുന്ന ഡ്രൈവ് സ്കൂൾ ഇടട്ടെ. വൃത്തി കിട്ടവനെ, ഞാൻ എന്താ ഒന്നും അറിയാത്ത എല്ലാ കുഞ്ഞാണോ? ഡ്രൈവിംഗ് സ്കൂൾ മഹാഭാവികളെ ഒന്ന് പോയി താടാ, ഒന്ന് പോടാ. ഹ്മ്.